ഹലോ ഫ്രണ്ട്സ്, കേരളക്കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പോട്ട ആണ്, ചാലക്കുടി അടുത്ത് പോട്ടയാണുള്ളത്. ഇവിടെ നമ്മളിന്ന് നല്ലൊരു യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയുള്ള വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതുപോലെ നിങ്ങളുടെ ഷോറൂമിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കൊടുക്കാനുള്ള വാഹനത്തിനെ കുറിച്ചും നമ്മൾ പരസ്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ വല്ല വർക്ക്ഷോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ കാര്യങ്ങളോ, വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനുള്ളൊരു നമ്പർ ഞാൻ അതായത് സ്ക്രോളിംഗ് കാണിക്കുന്നുണ്ട്. പുറമേ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഈ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രോളിംഗ് കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിനകത്ത് ഫോട്ടോസും ബാക്കി ഡീറ്റെയിൽസും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ച് അറിയിച്ച് നമ്മൾ ഇതുപോലെ വന്ന് ചെയ്ത് ആവശ്യക്കാരിലേക്ക് അറിയിച്ച് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, അപ്പോൾ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ പോട്ടയിലുള്ള കാർ വേൾഡിലുള്ള യൂസ്ഡ് കാർ ഷോറൂമിലേക്കാണ്. ഒരുപാട് പല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോയിൽ ഇത് വന്നിട്ടുണ്ട്. ഈ ഷോറൂമിൻ്റെ വീഡിയോ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. നമുക്ക് പലരും നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും ഇതിന് ഒരു പക്ഷേ. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു വിലപ്പാകും കാര്യങ്ങളൊക്കെ തോന്നിയുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷോറൂമിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നത്. പുറമേ നമുക്ക് എപ്പോഴും ഒത്തിരിയധികം എൻക്വയറി കിട്ടാവുന്ന കുറേ വാഹനങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിലും അല്ലാത്ത നല്ല പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിലും നല്ല കുറേ വൃത്തിയുള്ള നല്ല നല്ല വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇവിടെ പാർക്കാൻ സൈഡ് പോലെയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വാഹനങ്ങളാണ് നമുക്കിവിടെ ഒരുവിധമൊക്കെ ഞാൻ നോക്കിയിട്ട് കണ്ട്. എപ്പോഴും നമുക്ക് എൻക്വയറി കിട്ടുന്ന വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് വരാം. എല്ലാ വാഹനങ്ങളുടെയും വില എനിക്ക് ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളും തന്നെ ചെയ്തിട്ടില്ല. ഇതിലേതെങ്കിലും വാഹനം സ്പെഷ്യലായിട്ട് വല്ല വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ ഞാൻ നോക്കി അവരെ സൗകര്യാർത്ഥം കൂടി വന്ന് നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ കുറച്ച് വാഹനങ്ങളെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ഇവിടുത്തെ ഈ ഷോറൂമിലെ ഒരു സ്റ്റാഫ് ഉണ്ട്, അൻവർ എന്ന് പറയുന്നത്. ആ ചേട്ടൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിലയും കാര്യങ്ങൾ എന്താണെന്നുള്ള കുറച്ച് വാഹനങ്ങളും നോക്കാം. കൂട്ടത്തിൽ നമുക്ക് ഈ ഷോറൂമിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒന്ന് ഓടിച്ചുവിട്ട് കാണാം. നമ്മുടെ ഈ ഷോറൂം ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അടുത്ത് പോട്ടയാണ് നമ്മുടെ ഈ കാർ വേൾഡ് എന്നുള്ള ഈ ഷോറൂം നിൽക്കുന്നത്. നിങ്ങൾ എറണാകുളം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ചാലക്കുടി കഴിഞ്ഞ് പോട്ട സിഗ്നലും കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്ലൈ ഓവർ കാണാം. ആ ഫ്ലൈ ഓവർ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ ഈ ഷോറൂം കാണുന്നത്. അത് ഫ്ലൈ ഓവറിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് സർവീസ് റോഡിന് കയറിയത് നമുക്ക് നമ്മുടെ ഷോറൂം കാണാൻ സാധിക്കും. ഇവിടെ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ തരം വാഹനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൊമേഴ്ഷ്യൽ ആണെങ്കിലും തന്നെ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളാണെങ്കിലും ചെറുകാറുകളും ഒക്കെ ഒരുപാട് തരം വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 45,000 രൂപ മുതൽ വാഹനങ്ങൾ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ കണ്ടീഷനിലിരിക്കുന്ന മാരുതി 800 ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ അങ്ങോട്ട് കൂടിയ റേറ്റ് റേഞ്ചിൽ വരുന്ന സ്വിഫ്റ്റ് കാര്യങ്ങളും അതുപോലെ എപ്പോഴും നമുക്ക് ഒത്തിരിയധികം എൻക്വയറി വരുന്ന ഗുഡ്സ് ടൈപ്പ് വാഹനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനങ്ങളെല്ലാം വളരെയധികം ഓർഡറായിട്ട് തന്നെ അവർ കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും തന്നെ വളരെ എളുപ്പമായിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലിരിക്കുന്ന വാഹനങ്ങളാണ് എല്ലാം ഇവിടെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പേപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ നോക്കി കീപ്പ് ചെയ്തിട്ടാണ് അവർ വാഹനങ്ങൾ ഓരോന്ന് സെല് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് വാഹനങ്ങൾ അതുകൊണ്ട് എടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ഷോറൂമിൽ വന്നിട്ട് തന്നെ വെള്ളിമുഖം ആകെ 2.5 എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. പൊതുവേ വെള്ളിമുഖം അത്യാവശ്യം നല്ലൊരു ഡിമാൻഡായിട്ടെന്ന് തോന്നുന്നു. എന്നോട് ഒത്തിരിയധികം എൻക്വയറിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഐസ് സിപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗുഡ്സ് വാഹനങ്ങൾ, കാർഗോ ടൈപ്പ് എല്ലാം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീനിയോ ഡബിൾ ക്യാബിൻ വരുന്ന വാഹനവും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എന്നോട് കുറേ പേര് ഡബിൾ ക്യാബിൻ വാഹനങ്ങൾ ചോദിച്ചിരുന്നു. ഇവിടെ ഷോറൂമിൻ്റെ അകത്തേക്ക് കയറിയാലും കുറേ അധികം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഏകദേശം ഒരു വില എന്താ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാ വാഹനങ്ങളിലും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, കുറച്ച് വാഹനങ്ങൾ, അതായത് നമുക്ക് എപ്പോഴും അധികം എൻക്വയറികൾ കിട്ടുന്ന കുറച്ച് വാഹനങ്ങളുടെ വിലയും കാര്യങ്ങളും എങ്ങനെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് മഹേന്ദ്ര പിക്കപ്പ്, FP പിക്കപ്പ്, 2018 മോഡല്, 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത് 2022 12-ാം മാസമാണ് ടെസ്റ്റ് വരുന്നത്. പിന്നെ ടാക്സ് ഇപ്പോൾ ഈ മാസം കഴിയും, മാർച്ച് 31 കഴിയും. അപ്പോൾ നമ്മളതിൻ്റെ പുതിയ ടാക്സ് എല്ലാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ കുറച്ച് കൊടുക്കുക അങ്ങനെ വെച്ചാൽ ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ 10-ാം മാസം വരെ ഉണ്ട്. ഇതിൻ്റെ വില 750,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു കച്ചവടം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ. 2011 മോഡൽ FP പിക്കപ്പ്, ബൊലേറോ FP പിക്കപ്പ്, 4 ടയർ പുതിയതാണ്. ഇതിൻ്റെ പേപ്പർ ഭാഗം വരുന്നത് നമ്മൾ ഇൻഷുറൻസ് പുതിയത് കൊടുക്കും, ടെസ്റ്റും പുതിയത് നടത്തി കൊടുക്കും, അതായത് ഫിറ്റ്നസ് പുതിയത് നടത്തി കൊടുക്കും. ഇതിൻ്റെ വില 3.5 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2015-16 രജിസ്ട്രേഷൻ ബൊലേറോ FP പിക്കപ്പാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് നമ്മൾ ഇപ്പോൾ നാളെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് നടത്തി കൊടുക്കും. ഇൻഷുറൻസ് ടാക്സ് എല്ലാം വാലിഡ് ആണ്, December 12 വരെ ഉണ്ട്. ഇതിൻ്റെ വില 560,000 രൂപ. ഇത് ടാറ്റ സൂപ്രൈസ്, 2013 മോഡല്. ഇതിൻ്റെ ഇൻഷുറൻസ് 2022 2-ാം മാസം വരെ ഉണ്ട്. ഇനി ടെസ്റ്റും ടാക്സും നമ്മളത് പുതിയത് ചെയ്തു കൊടുക്കും.
ഇതിൻ്റെ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 225,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കും. ഇത് 2013 അശോക് ലൈലാൻഡ് ദോസ്ത്, ഫ്രണ്ട് ലീഫ് അല്ല സസ്പെൻഷൻ ആയിരിക്കും. ഇതിൻ്റെ വില 370,000 രൂപ. ഇൻഷുറൻസ് പുതിയതാണ്, ടെസ്റ്റ് 2021 ആറാം മാസം വരെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടാക്സ് നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും ഈ മാസം കഴിയും. ഇത് 2017 മോഡല് വാഗനാർ VXI. ഇത് വില നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 420,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2009 മോഡൽ വാഗനാർ VXI. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 170,000 രൂപ. അത് 2005 പുതിയ പേപ്പർ, 2025 വരെ എല്ലാ പേപ്പറും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വാഗനാർ തന്നെ. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 120,000 രൂപ. ഇത് 2001 മോഡൽ സാൻട്രോ, പഴയ മോഡലാണ്, പഴയ ഷേപ്പാണ്. ഇത് 2001 മോഡൽ. ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 65,000 രൂപ. ഇത് 2011 മോഡൽ ഇൻഡിഗോ CS, പവർ സ്റ്റീറിംഗ് AC, 2-door പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചുള്ള 2011 മോഡലിൽ 100,000 രൂപയാണ് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 96 മോഡൽ സെന്, ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 45,000 രൂപ. ഇത് 2006-07 രജിസ്ട്രേഷൻ, 800 AC ആണ്. എല്ലാ പേപ്പറും പുതിയതാണ്, അല്ല പുതിയതല്ല, ഓൾറെഡി ഉണ്ട്, അടുത്ത കൊല്ലം വരെ ഉള്ളൂ. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 70,000 രൂപ. ഇത് 2010 മോഡല് ആൾട്ടോ VXI, പവർ സ്റ്റിയറിംഗ് AC, 2-door പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. നമ്മൾ വില ഉദ്ദേശിച്ചിരിക്കുന്നത് 190,000. ഇത് 2014 മോഡല് VXI സ്വിഫ്റ്റ്, 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, കമ്പനി സർവീസാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് വില നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 425,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2014 തന്നെ VDI വണ്ടി. ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് 4,500 ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2016 ആൾട്ടോ കേട്ടൻ വണ്ടി. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 3,00,000 രൂപയാണ് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2012 മോഡല് HTOS G, പെട്രോളാണ്, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ്. ഈ വണ്ടി നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 450,000 രൂപ. ഇത് 2007 മോഡൽ സ്വിഫ്റ്റ് VDI ആണ്. ഇതിൻ്റെ വില നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 220,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2018 മോഡല് സെലേരിയോ, കമ്പനി സർവീസാണ്. ഇതിന് വില നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് 450,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കുന്നതായിരിക്കും. ഇത് 2018 മോഡൽ ഈക്കോ, AC വണ്ടിയാണ്, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 420,000 രൂപയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വില കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. 2005 മോഡൽ ബൊലേറോ, DA എഞ്ചിൻ ആണ്, ഇപ്പോൾ പുതിയ പേപ്പർ ചെയ്തിട്ടുണ്ട്, 2025 വരെ പേപ്പറുണ്ട്. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 200,000 രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 2009 മോഡൽ സുമോ ഗ്രാൻഡ്, ടാറ്റയുടേതാണ്. ഈ വണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള 2 രൂപ. ഇപ്പോൾ ടാക്സി രജിസ്ട്രേഷനാണ് നിൽക്കുന്നത്, ഈ കണ്ടീഷനിൽ ടാക്സിയിൽ തന്നെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 രൂപ. ഇനി പ്രൈവറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ചാർജസ് എക്സ്ട്രാ വരും. ഇത് 2014 മോഡൽ ഇനോവ, V മോഡലാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, കമ്പനി സർവീസ് വണ്ടിയാണ്. നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 150,000 രൂപയാണ് വില ഉദ്ദേശിച്ചത്. ഇത് 2016 മോഡല് ഹ്യുണ്ടായി i20 ആസ്റ്റ ആണ്. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 5.25 രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, 575,000 രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ചുള്ളൂ. ഇത് 2009 മോഡൽ സ്വിഫ്റ്റ് VDI. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത് 270,000 രൂപയാണ് വില ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൊടുക്കും. ഇത് 2013 മോഡല് ഐറിസ് പാസഞ്ചർ, പ്രൈവറ്റ് വണ്ടിയാണ്, ലൈഫ് ടാക്സ് വണ്ടിയാണ്. ഇത് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ള 130,000. പിന്നെ ഈ വണ്ടി 2013 തന്നെ പാസഞ്ചർ ടാക്സിയാണ്. ഇതും വില ഉദ്ദേശിച്ചുള്ളത് 130,000. ഇതിൽ ഇൻഷുറൻസ്, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം നമ്മൾ പുതിയത് ചെയ്തു കൊടുക്കും. ഇത് 2004 മോഡൽ ടൊയോട്ട കാമറി,
ഇത് പുറത്തുനിന്നുള്ള വണ്ടിയാണ്. ഇത് നമ്മളിവിടെ കേരള രജിസ്ട്രേഷൻ ആക്കി കഴിഞ്ഞിട്ട് 200,000 രൂപ വില. ഇത് 2004 മോഡല്, പുതിയ പേപ്പർ, ന്യൂ ഷേപ്പ് സെന്ന്, എല്ലാ പേപ്പറും പുതിയതാണ്. പവർ സ്റ്റിയറിംഗ് എ സി, 2-ഡോർ പവർ വിൻഡോ ഉള്ള വണ്ടിയാണ്. വണ്ടി വില ഉദ്ദേശിച്ചിട്ടുള്ളത് 95,000 രൂപയാണ് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ വാഹനങ്ങളുടെ ഒന്നും വിലയും കാര്യങ്ങളും ഇതൊക്കെ ഉൾപ്പെടുത്തിയില്ല. കുറച്ച് വാഹനങ്ങൾ എപ്പോഴും നമുക്ക് എൻക്വയറി കിട്ടാവുന്ന കുറച്ച് വാഹനങ്ങളുടെ മാത്രം നമ്മളിതിൽ പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഇതിലൊക്കെ പറഞ്ഞ വിലയിലൊക്കെ നെഗോസിയേഷൻ നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിലയുടെ കേസിൽ എന്തെങ്കിലും താഴ്ത്തി ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻസ് അറേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ നിങ്ങൾ കണ്ടല്ലോ, ആ സ്ക്രീനകത്ത് കണ്ടല്ലോ. അതുപോലെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും ഞാൻ അവരുടെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വണ്ടിയുടെ ഫോട്ടോസ് വേണമെങ്കിലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ എക്സ്ചേഞ്ചിനുള്ള സൗകര്യം കാര്യങ്ങൾ എല്ലാം അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരോട് കോൺടാക്ട് ചെയ്ത വാഹന സംബന്ധമായ എല്ലാ കാര്യങ്ങളും അവർ നടത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വരും ദിവസങ്ങളിൽ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.